നമസ്കാരം, നിഷ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നലെ 7445 പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 6404 പേർ സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് രോഗികളായത്. 21 മരണവും സംഭവിച്ചിട്ടുണ്ട്. 97 ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ ഉണ്ടായി. കോവിഡ് കണക്കിൽ കോഴിക്കോട് ജില്ലയായിരുന്നു ഇന്നലെ മുന്നിൽ. 956 പേർക്കാണ് ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ജില്ലാ കളക്ടർ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നീന്തൽക്കുളങ്ങൾ, കളിസ്ഥലങ്ങൾ, ഓഡിറ്റോറിയങ്ങൾ എന്നിവ അടച്ചിടാനും നിർദ്ദേശം. പൊതുപരിപാടികൾക്ക് 5 പേരെ മാത്രമേ പങ്കെടുപ്പിക്കാവൂ. ആരാധനാലയങ്ങളിൽ ഒരേ സമയം 50 പേർ, വിവാഹത്തിന് 50 പേർ, മരണാനന്തര ചടങ്ങുകളിൽ 20 പേർ എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ 853 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 19 ആരോഗ്യ പ്രവർത്തകരും ഇതിൽ ഉൾപ്പെടുന്നു. കോവിഡ് കണക്കിൽ 4ാമതാണ് ഇന്നലെ തലസ്ഥാനം. കോഴിക്കോട്, എറണാകുളം, മലപ്പുറം ജില്ലകളാണ് തലസ്ഥാനത്തിന് മുന്നിൽ. സംസ്ഥാനത്ത് കോവിഡ് 2 തരംഗമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കുന്നതുവരെ രോഗവ്യാപനം തുടരും. ജീവിതശൈലി രോഗങ്ങൾ കൂടുതലുള്ള സംസ്ഥാനമായതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനം നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും കോവിഡിനെ നിസ്സാരമായി കാണരുതെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കോവിഡ് പ്രതിരോധത്തിൽ കേരളം സ്വീകരിച്ച സമീപനം ശരിയാണെന്നും മന്ത്രി പറഞ്ഞു. ലോകത്ത് കോവിഡ് രോഗികൾ 3.52 കോടി കവിഞ്ഞു. കോവിഡ് വ്യാപനത്തിൽ ലോകത്തിൽ 2ാമതാണ് ഇന്ത്യ. കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ എംപിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. താനുമായി സമ്പർക്കമുണ്ടായവർ ക്വാറന്റീനിൽ പോകണമെന്ന് എംപി ആവശ്യപ്പെട്ടു. വിദേശത്തുനിന്ന് കേരളത്തിലെത്തുന്നവർക്കും 7 ദിവസത്തെ ക്വാറന്റീൻ മതിയെന്ന് സംസ്ഥാന സർക്കാർ. 7 ദിവസത്തിന് ശേഷം കോവിഡ് പരിശോധന നടത്തി കോവിഡ് ഇല്ലെന്നുറപ്പാക്കിയാൽ ക്വാറന്റീൻ അവസാനിപ്പിക്കാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്താത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശിതമായി വിമർശിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ UNന്റെ അധികാര സംവിധാനങ്ങളിൽ നിന്ന് എത്രനാൾ അകറ്റി നിർത്തുമെന്നും മോദി ചോദിച്ചു. UNൽ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്നും മോദി അഭിപ്രായപ്പെട്ടു. സ്ത്രീകൾക്കെതിരെ അശ്ലീലവും അപകീർത്തികരവുമായ യൂട്യൂബ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തയാളെ കൈകാര്യം ചെയ്ത സംഭവത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയെ പിന്തുണച്ച് മന്ത്രി കെ ശൈലജയും. സ്ത്രീകളെ അപമാനിച്ചാൽ സർക്കാർ നോക്കി നിൽക്കില്ല എന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതിനിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത വിജയ് പി നായരെ കൈയേറ്റം ചെയ്തതിന് ഭാഗ്യലക്ഷ്മിക്കും മറ്റു 3 പേർക്കുമെതിരെ തമ്പാനൂർ പോലീസ് കേസെടുത്തു. എന്നാൽ അറസ്റ്റ് ചെയ്താൽ അഭിമാനത്തോടെ ജയിലിൽ പോകുമെന്ന് ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ ജസ്വന്ത് സിംഗ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ഹൃദയസ്തംഭനത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അന്ത്യം. ചങ്ങനാശ്ശേരി MLAയും മുൻ മന്ത്രിയുമായ CF തോമസ് ഇന്നലെ അന്തരിച്ചു. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 81 വയസ്സായിരുന്നു. സ്വയം മാഞ്ഞുപോകുന്ന ഇമേജുകൾക്ക് സൌകര്യമൊരുക്കുന്നു ഇനി വാട്സാപ്പ്. എക്സ്പയറിംഗ് മെസ്സേജ് എന്നാണ് ഈ സംവിധാനത്തിന് പേരിട്ടിരിക്കുന്നത്. ചാറ്റുകൾക്കിടെ അയക്കുന്ന വീഡിയോയും ചിത്രങ്ങളും ചാറ്റ് അവസാനിക്കുന്നതോടെ സ്വയം ഡിലീറ്റായി പോകുന്നതിനാണ് ഈ ഓപ്ഷൻ. ഇതോടെ ഇന്നത്തെ നിഷ് ആംഗ്യഭാഷാ വാർത്ത സമാപിക്കുന്നു. നമസ്കാരം.